തിരുപ്പതിയിൽ 19-കാരിയുടെ മരണം ദുരഭിമാന കൊലപാതകമെന്ന് പോലീസ്. അന്യജാതിയിൽപ്പെട്ട യുവാവിനെ സ്നേഹിച്ചതിന് പിതാവാണ് മകളെ കൊലപ്പെടുത്തിയത്. ഈ വർഷം ജൂലൈയിലാണ് മോഹനകൃഷ്ണയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാസങ്ങൾ നീണ്ട പോലീസ് അന്വേഷണത്തിലാണ് പിതാവ് തന്നെ മകളെ കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായത്. വിനയ് ഉണ്ണി വിവരങ്ങളുമായി ചേരുന്നു. വിനയ്, ഇതൊരു ദുരഭിമാന കൊലയാണ് എന്ന് പോലീസ് എങ്ങനെയാണ് കണ്ടെത്തിയത്? ആര്യ, കഴിഞ്ഞ ജൂലൈയിലാണ് മോഹനകൃഷ്ണ 19-കാരിയായ മോഹനകൃഷ്ണയെ തിരുപ്പതിയിലുള്ള വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇതിൻ്റെ അന്വേഷണത്തിലായിരുന്നു തിരുപ്പതി പോലീസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിൽ മോഹനകൃഷ്ണ മരിച്ചത് കഴുത്ത് ഞെരിച്ചാരെ കൊലപ്പെടുത്തിയതാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നു. ഈ ഇതിൻ്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിലാണ് ഈ മോഹനകൃഷ്ണൻ്റെ പിതാവ് മുനിരാജ മോഹനകൃഷ്ണൻ്റെ ഒരു സ്നേഹബന്ധം ചോദ്യം ചെയ്തതായി വെളിപ്പെട്ടത്. മോഹനകൃഷ്ണയും അന്യജാതിയിൽപ്പെട്ട വികാസും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഇത് മുനിരാജ കണ്ടുപിടിക്കുകയും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യണമെന്ന് നിർബന്ധിച്ചിരുന്നു. തുടർന്ന് നിരന്തരം ഭീഷണിയും എല്ലാം തന്നെ മോഹനകൃഷ്ണയ്ക്കുണ്ടായിരുന്നു. ഇതിൻ്റെ പിന്നാലെയാണ് മോഹനകൃഷ്ണയെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മുനിരാജ തന്നെയാണ് ദുരഭിമാനത്തിൻ്റെ പേരിൽ മകളെ കൊലപ്പെടുത്തിയെന്ന് നിഗമനത്തിൽ പോലീസ് എത്തിയത്. മാത്രമല്ല അന്വേഷണത്തിൻ്റെ പുരോഗമിക്കുന്നതിനിടെ മുനിരാജ ഒളിവിൽ പോവുകയും ചെയ്തു. തുടർന്ന് നടത്തിയ വിശദാംശങ്ങൾ തേടി നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു ദുരഭിമാന കൊലയാണെന്നുള്ള കാര്യം ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല മുനിരാജ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ആര്യ.